കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം ആരുടെ ചങ്കടിപ്പാണ് കൂട്ടുന്നത്? ആർക്കാണ് നഷ്ടം? വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഇടതുമുന്നണിയിലേക്കെന്ന് പ്രഖ്യാപിച്ച് 9-ാം ദിവസം കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ഇടതുമുന്നണിയുടെ ഭാഗമായി. ഇന്നലെ ചേർന്ന ഇടതുമുന്നണി യോഗത്തിൽ ഐക്യ കണ്ഠേനയാണ് തീരുമാനമെടുത്തത്. നിലവിൽ 10 കക്ഷികളുള്ള ഇടതുമുന്നണിയിൽ 11-ാമത്തെ കക്ഷിയായാണ് ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് എത്തുന്നത്. UDFൽ നിന്നും ജോസ് കെ മാണി പടിയിറങ്ങുമ്പോൾ നെഞ്ചിടിച്ചത് കോൺഗ്രസിന്റെ മാത്രമാണ്. നിലവിൽ UDFന്റെ കക്ഷിനില പരിശോധിക്കുമ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. ഇപ്പോൾ കോൺഗ്രസിന് 21-ഉം മുസ്ലിം ലീഗിന് 18-ഉം കേരള കോൺഗ്രസിന് 6-ഉം MLA-മാരാണ് ഉള്ളത്. ഇതിനെ ജില്ല തിരിച്ച് വിലയിരുത്തുമ്പോൾ കാസർഗോഡ് ലീഗിന് 2, കോൺഗ്രസ് 0, കണ്ണൂർ ലീഗ് 1, കോൺഗ്രസ് 2, വയനാട് ലീഗ് 0, കോൺഗ്രസ് 1, കോഴിക്കോട് ലീഗ് 2, കോൺഗ്രസ് 0, മലപ്പുറം ലീഗ് 11, കോൺഗ്രസ് 1, പാലക്കാട് ലീഗ് 1, കോൺഗ്രസ് 2. അങ്ങനെ വരുമ്പോൾ വടക്കുള്ള 9 ജില്ലകളിൽ ലീഗ് 17, കോൺഗ്രസ് 6. ഇനി മധ്യ കേരളം നോക്കാം. തൃശൂർ ലീഗ് 0, കോൺഗ്രസ് 1, എറണാകുളം ലീഗ് 1, കോൺഗ്രസ് 7, കേരള കോൺഗ്രസ് ജേക്കബ് 1, ഇടുക്കി ലീഗ് 0, കോൺഗ്രസ് 0, കേരള കോൺഗ്രസ് 2, കോട്ടയം ലീഗ് 0, കോൺഗ്രസ് 2, കേരള കോൺഗ്രസ് 3, ആലപ്പുഴ ലീഗ് 0, കോൺഗ്രസ് 2, പത്തനംതിട്ട കോന്നി നേരത്തെ കോൺഗ്രസിനുണ്ടായിരുന്നു, ഇപ്പോഴില്ല. അപ്പോൾ മധ്യ കേരളം ലീഗ് 1, കോൺഗ്രസ് 12. തെക്കോട്ട് നോക്കിയാൽ കൊല്ലം ഒരു സീറ്റുമില്ല, തിരുവനന്തപുരം കോൺഗ്രസ് 3. ഇതിൽ കോൺഗ്രസിൻ്റെ 21-ൽ 12 സീറ്റും മധ്യ കേരളം എന്ന കേരള കോൺഗ്രസ് തട്ടകത്തിൽ നിന്നുമാണെന്ന് ഉറപ്പിക്കാം. ലീഗിന് അവിടെ ഒരു സീറ്റും കേരള കോൺഗ്രസിന് 6 സീറ്റുമാണുള്ളത്. അപ്പോൾ പിന്നെ മാണി ഗ്രൂപ്പ് മുന്നണി വിട്ടാൽ ആർക്കാണ് ഛേദം? ബാധിക്കാൻ പോകുന്നത് ലീഗിനെയല്ല, സാക്ഷാൽ കോൺഗ്രസിനെ തന്നെ. അപ്പോൾ അങ്കലാപ്പ് ആർക്കാണ്? ചെന്നിത്തലയുടെ ക്യാബിനറ്റ് റാങ്ക്, അതായത് പ്രതിപക്ഷ നേതാവ് സ്ഥാനം, കുഞ്ഞാലിക്കുട്ടിയുടെ കൈകളിലെത്തുമെന്ന്. അങ്ങനെയായാൽ പുതുപ്പള്ളി കുഞ്ഞുകുഞ്ഞും ചെന്നിത്തലയും കരയുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉള്ളിൽ ഊറിയൂറി ചിരിക്കും. കാരണം മുനീർ സാഹിബിനെയും പറ്റിക്കാനുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. നേരെ ചൊവ്വേ പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആരാകും എന്നാണ് വിചാരിച്ചത്. വെറുതെയാണോ ഡൽഹിയിലെ യുദ്ധം ഇനി പഴശ്ശി നയിക്കും എന്ന് പറഞ്ഞു വെച്ചത്? അഥവാ മുന്നണി സംവിധാനം വെച്ച് ലീഗ് എങ്ങാനും പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരുന്നാൽ BJP ഊറിയല്ല പൊട്ടി തന്നെ ചിരിക്കും. പലരുടെയും മനസ്സിൽ ലഡുവല്ല പൊട്ടുന്നത്, മാലപ്പടക്കം തന്നെയാണ്. പിന്നെ ഒരു സമാധാനമുള്ളത്, പണ്ടാരോ പറഞ്ഞു വെച്ചതുപോലെ രാഷ്ട്രീയത്തിൽ 2-ഉം 2-ഉം എപ്പോഴും 4 അല്ല, 3-ഉം ആവാം, അത് 5-ഉം ആവാം.